ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസ് സിറപ്പാണ്. എനിക്ക് കുറച്ച് ഓർഗാനിക് റോസ് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹോം മെയ്ഡ് റോസ് സിറപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഈ റോസിൻ്റെ ഇതളുകളൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിൽ ഇതെന്തോരമുണ്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അതേ സെയിം അളവ് വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഈ റോസിന്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. മുഴുവൻ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ റോസിന്റെ ഇതളുകളുടെ ആ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ഇത് ഞാനിവിടെ അരിച്ചെടുക്കുകയാണ് കേട്ടോ. അരി അരിപ്പയിലൂടെ സൂക്ഷിക്കാൻ, നല്ല ചൂടാണ്. അപ്പൊ ഞാനിതെല്ലാം ഈ അരിപ്പയിലൂടെ അരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് അതിൻ്റെ ആ വെള്ളം മുഴുവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിതിന് വീണ്ടും തീയിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിനകത്തേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിന് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. റോസ് സിറപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ് കേട്ടോ, അതിന് കളറിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ഒന്ന് കുറുകി തുടങ്ങുന്നതോടും വരെ നമ്മളിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാകുമ്പം ആ കൺസിസ്റ്റൻസി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ റോസ് സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇതിനി തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുറുകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് തിക്കായി പോവും. അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ക്ലീൻ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെ ഞാനിതൊരു കണ്ടെയ്നറിനകത്തേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ റോസ് സിറപ്പ് റെഡി ആയിരിക്കുകയാണ്. ഞാനതിനെ ഒരു കണ്ടെയ്നറിനകത്തേക്ക് പകർത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.